കൊറോണ വർക്ക് വെച്ച് നമ്മുടെ നാട്ടുകാരനെ കണ്ടുകിട്ടി. ഏറ്റവും ടോപ്പിലാണുള്ളത്, മഞ്ഞ് പെയ്യുന്ന ഒരു കിട്ടില കേവ് കാണാൻ പറ്റും പുറകെ, അല്ലേ? മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞ് പെയ്ത് പെയ്ത് കട്ട പിടിച്ച ഒരു ഗുഹയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഭൂമിയിലെ മനോഹരമായ ഇടം. ജമ്മുകാശ്മീരിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ മനോഹര കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് ശ്രീനഗറിലെ ഏറ്റവും ശ്രദ്ധേയമായ മനോഹരമായ ഇടം സോനാമർഗിലേക്കാണ്. സോനാമർഗ് നമ്മൾ എല്ലാവരും കേട്ട സുന്ദരമായ പ്രദേശമാണ്. നീണ്ട യാത്രകൾക്ക് ശേഷം ബഡ്മാലു എന്ന സിറ്റിയിലാണുള്ളത്. ബഡ്മാലുവിൽ നിന്നാണ് നമ്മൾക്ക് സോനാമർഗിലേക്ക് പോകാനുള്ള വാഹനം ലഭിക്കുന്നത്. ഇപ്പോൾ ബഡ്മാലു സിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം തിരക്ക് പിടിച്ച ഒരു സിറ്റിയാണ്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെയുള്ള ചന്തകൾ, അതേപോലെ തെരുവ് കച്ചവടക്കാരൊക്കെയുള്ള നമ്മുടെ ശ്രീനഗറിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ബഡ്മാലു. ഇവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള ബസ് കിട്ടുന്നത് സോനാമർഗിലേക്ക്. ഇവിടുത്തെ ബസ് സ്റ്റേഷനാണ് ഇപ്പോൾ ഉള്ളത്, ബഡ്മാലു എന്ന് പറഞ്ഞ ബസ് സ്റ്റേഷനിലാണുള്ളത്. ഇവിടുന്ന് അന്ന് ഈ ബസ്സിൽ ഞങ്ങൾ സോണാമർഗിലേക്ക് പോവാണ്. ഈ ബഡ്മാലുവിലേക്ക് എത്താൻ ഒരുപാട് ഷെയർ ടാക്സികളും ചെറിയ ബസ്സുകളിലൊക്കെ വെച്ചിട്ടാണ് ഈ ബഡ്മാലുവിൽ എത്തിയത്. ഇവിടെ നിന്നാണ് ഇനി നമ്മൾ സോണാമർഗിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. അത്യാവശ്യം ബസ് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് ബസ്സിലാകെ. നല്ല മനോഹരമായ ഇടങ്ങളിലൂടെയുള്ള പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലുള്ള യാത്ര ആരംഭിച്ചു. ഈ ബഡ്മാലു സിറ്റിയുടെ ഒരു പ്രത്യേകത, ഒരുപാട് സാമ്പത്തികമായി ഉയർന്ന നിലവാരം, ജീവിത നിലവാരമുള്ള ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ബഡ്മാലു. അങ്ങനെ യാത്ര ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. വയലുകളും മലകളും കുന്നുകളും താണ്ടി സോനാമർഗിലേക്ക്. അങ്ങനെ നീണ്ട യാത്രകൾക്ക് ശേഷം ഞങ്ങൾ ആ സ്വപ്ന ദേശത്ത് എത്തിയിരിക്കുകയാണ്, സോനാമർഗ്. സോനാമർഗ് മഞ്ഞ് പുതച്ചിരിക്കുകയാണ്, വളരെ നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം ഞങ്ങൾ ഏകദേശം എത്തിയത് 2.5 മണി ആയിട്ടുണ്ട്. ഒരുപാട് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള പല പല സംസ്ഥാനത്തുള്ള ആൾക്കാരുമുണ്ട്. അങ്ങ് ദൂരെ ഹിമാലയൻ മലനിരകളിൽ നിന്ന് മഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സുന്ദരമായ കാഴ്ചകളാണ്, കൺകുളിർക്കുന്ന. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സ്വർണ്ണ നിറം പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അത്തരത്തിലൊരു ഒരു പ്രദേശം, ഒരു ഗോൾഡ് പോലെ, അത്രയും മനോഹരമായ വാക്കുകളില്ലാതെ പറയാൻ. അവിടെ നിന്ന് ഞങ്ങൾ ഒരു കുതിരക്കാരനെ കണ്ടെത്തി. കുതിരക്ക് ചെറിയ ചാർജ് ഉണ്ട്. ആ ചാർജിനെ പറ്റി സംസാരിച്ചതിന് ശേഷം കുതിരപ്പുറത്ത് ഞാനും എൻ്റെ സുഹൃത്തിൻ്റെ ജീവും കൂടി പോവുകയാണ്. കുതിരയിലും യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ കുതിര യാത്ര സോനാമർഗിൻ്റെ മലനിരകളിലേക്കാണ് കുതിരയുമായി ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുതിരപ്പുറത്താണുള്ളത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കുതിരപ്പുറത്തുള്ള യാത്ര. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കയറുന്നത്, അത് ജമ്മുകാശ്മീരിൽ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, പിന്നെ നമ്മളത് വണ്ടി ഓടിക്കാൻ പഠിച്ചു. കുതിര ഓടിക്കാൻ പഠിച്ച അവളിലേക്ക് എത്തി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മാത്രമല്ല, നല്ല തണുപ്പ്, പ്രകൃതി മനോഹരമായ, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ, അത്രയും അമേസിങ് വിഷ്വൽസ് ആയിരുന്നു. ടോട്ടലി എന്താ പറയുക, ഒരു എനർജി നൽകുന്ന ഒരിടമാണെന്ന് തോന്നുന്നു ഈ ഒരു സോനാമർഗ് എന്ന് തോന്നുന്നു. അത് മാത്രമല്ല, കുതിരപ്പുറത്ത് ഇങ്ങനെ ചാടിച്ചാടി, നമ്മൾ സിനിമയിലൊക്കെയാണല്ലോ ഇത്തരത്തിലുള്ള കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല, കുതിരപ്പുറത്ത് പോകുന്നതും. ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് മാത്രമല്ല, തൊട്ടടുത്ത് ഹിമാലയൻ മലനിരകളാണ്. അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ക്യാ ഹാൽ ഹൈ? ബസ് ഠീക് ഠാക്. അച്ഛാ,
ഗുഡ്ബൈയാണ് നമുക്ക് കുതിരക്കാരെ ഞങ്ങളെ. ഇപ്പം ഞങ്ങൾ ഈ കുതിരപ്പുറത്ത് പോകുന്നത് അങ്ങ് അറ്റത്ത് 3 കിലോമീറ്റർ കുതിരപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മഞ്ഞ് പെയ്ത് ഒരു മലയായി മാറിയ ഒരിടം, ആ ഇടത്തേക്കാണ് നമ്മൾ ഈ കുതിരപ്പുറത്ത് പോകുന്നത്. ആ യാത്ര ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ കുന്നും കാറ്റും ഒക്കെ കുതിരപ്പുറത്ത് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ വിചാരിക്കുക ഇപ്പം ഇങ്ങനെ താഴോട്ട് വീണു പോവോ അങ്ങനെയൊക്കെ തോന്നുന്ന സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഇറക്കമൊക്കെ ഉണ്ട്, നല്ല ഇറക്കവും നിരങ്ങിയൊക്കെ പോകുന്ന രീതിയിലുള്ള. അവിടെ ഒക്കെ നമ്മളെ കുതിരപ്പുറത്ത് ഇരിക്കുമ്പോൾ പേടിച്ചാണ് ഇരിക്കുന്നത്, പക്ഷേ അത്രയും കെയർഫുള്ളായിട്ടാണ് നമ്മുടെ ഈ കുതിര നമ്മളെ കൊണ്ടുപോകുന്നത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ ഭയങ്കര ഡേഞ്ചർ ആട്ടോ സംഭവം. ഈ ഇതൊക്കെ ഇടിഞ്ഞു വീണോ ഇങ്ങനെ? നമ്മൾ ഫ്രിഡ്ജിൽ മാത്രമാണെങ്കിൽ ഇത്തരത്തിലുള്ള കട്ട പിടിച്ച ഐസ് നമ്മൾ കാണാൻ പറ്റുക. ഇപ്പൊ നമ്മൾ ലൈഫിൽ നേരിട്ട് കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് നമുക്കുണ്ട്. സോനാമർഗിന്റെ ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റ് ആണുള്ളത്. വളരെ സന്തോഷമുണ്ട് അച്ഛന്. ഒരിക്കലെങ്കിലും ഇവിടെ എത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. വെരി വെരി ഗുഡ്. എങ്ങ് നോക്കിയാലും ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ മനോഹരമായ ഇടങ്ങൾ. ജമ്മു കാശ്മീരിലെ ഏറ്റവും മനോഹരമായ ഒരു പ്ലേസ് തന്നെയാണ് സോനാമർഗ്. സോനാമർഗിലെ ഏറ്റവും ടോപ്പിലാണുള്ളത്. മഞ്ഞ് പെയ്യുന്ന ഒരു കിട്ടിലെ കേവ് കാണാൻ പറ്റും പുറകെ, അല്ലേ? മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞ് പെയ്ത് കട്ട പിടിച്ച ഒരു ഗുഹയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. വേറെ ലെവൽ. ഇതിന് ബാക്ക് ഭാഗം കാണിച്ചു, ഇത്തിരി ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. സോനാമർഗ് വെച്ച് ഒരു നമ്മുടെ നാട്ടുകാരനെ കണ്ടുകിട്ടി. സുജിൻലാൽ, അഡ്വക്കേറ്റ് സുജിൻലാൽ, കോഴിക്കോട് കുന്നമംഗല സ്വദേശിയാണ്. അദ്ദേഹം വളരെ യാത്രയേറെ സ്നേഹിക്കുന്ന ഒരാളാണ്. എന്താണ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മള് സോളോ ട്രാവലറാണ്, എൻജോയ് ഡൂയിങ് സോളോ ട്രാവലിംഗ്. പിന്നെ കാശ്മീരിന് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോവാണെങ്കിലും വി ക്യാൻ സീ ഡിഫറെന്റ് സോർട്ട് ഓഫ് ടെറൈൻസ്. വളരെ സന്തോഷം അദ്ദേഹത്തെ കാണാൻ പറ്റിയത്, വളരെ സന്തോഷം. ഇന്ത്യയുടെ സമ്പൽ സമൃദ്ധമായ നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ മനോഹരമായ ദൃശ്യ വിരുന്നാണ് ഇനി വരാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.